കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ്ലിഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 4:32 അതിങ്ങനെ പറയുന്നു: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവീൻ. ഏതൊരു ക്രിസ്തുവചനവും നമ്മൾ ശ്രവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നന്മ ലഭിക്കുന്നതിനും കൃപ ലഭിക്കുന്നതിനുമുള്ള ഒരു വഴിയായിട്ടാണ് കാണുക. ആദിമ പാപഭാരത്താൽ നശിച്ചുപോയ മനുഷ്യ ജനതയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി സ്വജീവൻ ക്രൂസിൽ ബലിയർപ്പിച്ച നമ്മുടെ ക്രിസ്തു നമ്മളോട് കാണിച്ച ആ വലിയ കരുണയുണ്ടല്ലോ, അവിടെ കർത്താവ് നമ്മളോട് എത്രമാത്രം ക്ഷമയാണ് കാണിച്ചിരിക്കുന്നത്! നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട നമ്മുടെ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് എന്ന വസ്തുത നാം ഓർക്കണം. അതുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മളോട് അനുശാസിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും മനസ്സിൽ ഹൃദയത്തിൽ അലിവുള്ളവരായി മാറി അതനുസരിച്ച് പെരുമാറുവാൻ നമുക്ക് കഴിയണം എന്ന് പറയുകയാണ്. അതേ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഹൃദയസ്പർശിയാകത്തക്ക വിധത്തിൽ നമുക്ക് വീണ്ടും ആ വാക്യം ഒരിക്കൽ കൂടി ഓർക്കാം: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവീൻ. ഒരുപക്ഷെങ്കിൽ നിന്റെ സഹോദരൻ നിന്നോട് ക്ഷമിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിച്ചുകൂടാ? നമുക്ക് ആ സഹോദരന്റെ അടുത്തേക്ക് പോയി നമുക്ക് ക്ഷമയോചിച്ച്, ചേട്ട സഹോദര, എന്തുകൊണ്ട് നമ്മളിങ്ങനെ പിണങ്ങിക്കഴിയുന്നു? നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിച്ച് തെറ്റുകളെയും കുറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തക്കുവിധം നമുക്ക് മാറണം, നമുക്ക് മാറേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഉത്ബോധിപ്പിച്ചുകൂടാ? നമുക്കിതിന് ആവശ്യമുള്ളത് ഹൃദയത്തിലെ സ്നേഹവും കരുണയുമാണ്. നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും ജീവിത പങ്കാളിയായാലും തെറ്റിലോ പ്രയാസത്തിലോ ആക്കപ്പെടുമ്പോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സമാധാനം, കരുണ വർണ്ണിക്കാൻ കഴിയില്ല. ദൂർത്ത പുത്രനെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ച ആ പിതാവിന്റെ സ്നേഹവും കരുണയും ഉണ്ടല്ലോ, അതാണ് നാം പകരേണ്ടത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വളരുവാൻ നമുക്ക് മാറേണ്ടതുണ്ട്, നമുക്കതിനായി ശ്രമിക്കേണ്ടതുണ്ട്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ആ വലിയ വചനമുണ്ടല്ലോ, അത് നമ്മൾ മറക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ക്ഷമിച്ചു മുന്നേറുവാനും സഹിച്ചു മുന്നേറുവാനുമുള്ള തന്റെ ഇടം, അതിനുള്ള കഴിവ് സ്വീകരിക്കുവാൻ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറയുന്ന യഹൂദ പ്രമാണത്തിൽ നിന്നും മാറി 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കുവാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ ക്രിസ്തുവിനെ പിന്തുടരുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറഞ്ഞ ആ മഹാവാക്യത്തെ നമ്മളിവിടെ ഓർക്കുക. കരുണ കാണിക്കുന്നവനോട് കരുണ കാണിച്ചിരിക്കും, കരുണ തിരിച്ചു ലഭിച്ചിരിക്കുമെന്ന വസ്തുതയും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ എന്തായാലും അത് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്കെതിരായി തീർന്നിരിക്കാം. എങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ പോലെ പെരുമാറുവാൻ പാടില്ലാത്തവരാകുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ക്ഷമയും സഹനവുമാണ് ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന സഹോദരങ്ങളെ നാം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹവും കരുണയും ഹൃദയത്തിൽ നിറച്ച് പരസ്പരം പെരുമാറുവാനായി നമുക്ക് ശ്രദ്ധിക്കാം. സ്വർഗഭാഗ്യത്തിന് അവകാശമുള്ളവരായി തീരുവാനും ഇടയായി തീരട്ടെ. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ